ഹരി വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാൽട്ടർ ഡീലമേർ എഴുതിയ ദ ലിസണേഴ്സ് എന്ന പോയാണ്. ഓക്കെ, 1912 ഈ പോയം പബ്ലിഷ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് റിമെയിൻസ് വൺ ഓഫ് ഹിസ് മോസ്റ്റ് ഫേമസ് പീസ് ഓഫ് റൈറ്റിംഗ്. ഇനി ഈ പോയം റിഫ്ലക്ട് ചെയ്യുന്ന നമ്മുടെ ഓതറിൻ്റെ മൈൻഡിലുള്ള മിസ്റ്ററി അതുപോലെ തന്നെ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള എലമെൻറ്റ്സ് ആണ്. ഇനി പോയത്തെ നമ്മൾ കാണുന്ന ആരെയാണെന്ന് വെച്ചാൽ, ഒരു അൺനെയിംഡ് ആയിട്ടുള്ള ട്രാവലറിനെ കാണുന്നുണ്ട്. ആ ട്രാവലർ ഒരു ദിവസം ഒരു രാത്രിയിൽ ഒരു അബാൻഡൻ ആയിട്ടുള്ള ഹൗസ്, ഒരു വീടിൻ്റെ മുന്നിലേക്ക് എത്താണ്. അതായത് ഫോറസ്റ്റിൻ്റെ നടുവിലുള്ള ഒരു വീടിൻ്റെ മുന്നിലേക്ക് എത്തുവാണ്. സോ അതിന് ശേഷം നടക്കുന്ന കാര്യങ്ങളാണ് പോയറ്റ് ഈ പോയത്തിലൂടെ നമുക്ക് മുന്നിൽ പറഞ്ഞു തരുന്നത്. ഓക്കെ, നമുക്ക് പോയത്തിലേക്ക് കടക്കാം. സോ പോയം തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾ ജസ്റ്റ് ഇമാജിൻ ചെയ്യേണ്ടത് ഒരു വ്യക്തി ഒരു അബാൻഡൻ ആയിട്ടുള്ള ഒരു ഫോറസ്റ്റിൻ്റെ നടുക്കുള്ള ഒരു വീട്ടിലേക്ക് പോവാണ്. അത് രാത്രി ഒരു 12 വിചാരിക്കുമോ. ആ ടൈമിൽ ഒരു വ്യക്തി എന്താണെന്ന് വെച്ചാൽ, തൻ്റെ ഹോഴ്സിൻ്റെ പുറത്ത് കയറിയിട്ട് ഒരു ഫോറസ്റ്റിൻ്റെ നടുക്കില്ല, കാട്ടിൻ്റെ നടുക്കുള്ള ഒരു വീടിൻ്റെ മുന്നിൽ ഇപ്പോൾ എത്തിയിട്ടാണുള്ളത്. ഓക്കെ, പോയം ബിഗിൻ ചെയ്യുന്നത്, ഈസ് ദ എനിബഡി ദെയർ, സെഡ് ദ ട്രാവലർ നോക്കിംഗ് ഓൺ ദ മൂൺലിറ്റ് ഡോർ. And his horse in the silence charmed the grasses of the forest ferny floor. And a bird flew up out of the turret above the traveler's head. Okay, first lines il nammal kaanunnendanu vachale nammada traveler oru abandoned aayittulla oru veedine munnil ethittunde. സോ അതിനുശേഷം അദ്ദേഹം കഥയിൽ തട്ടി വിളിക്കുകയാണ്, ആരെങ്കിലും അകത്തുണ്ടോ എന്ന രീതിയിൽ, എനിബഡി ഈസ് ദേ എന്ന രീതിയിൽ ചോദിക്കുന്നുണ്ട്. അതിനുശേഷം പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഹോസിനെ പറ്റി പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കുതിര അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്, ഫേർണി ഫ്ലോറിലാണ് ഉള്ളതെന്ന് പറയുന്നുണ്ട്. അതായത് ഫോറസ്റ്റിലെ ചെറിയ ചെറിയ പാച്ചെടികളൊക്കെ വളർന്നിരിക്കുന്ന ആ ഫ്ലോറിലാണ് കുതിരിപ്പ് ഉള്ളത്. കുതിരിപ്പ് എന്താ നോക്കുന്നതെന്ന് വെച്ചാൽ, അടുത്തുള്ള ഗ്രാസസ് അതായത് പുല്ല് മെയ്യാണ് ഇപ്പോൾ കുതിര ചെയ്യുന്നത്. അതിനുശേഷം പറയുന്നത് ഒരു ബേർഡ് അവിടെ നിന്നും പറന്നുപോയി, അദ്ദേഹത്തിൻ്റെ തലയുടെ മുകളിലൂടെ പറന്നുപോയി എന്ന് പറയുന്നുണ്ട്. സോ ഒരു സൈലൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് ഇത്ര നാളും, അത് നമ്മുടെ ഈ ട്രാവലർ വരുന്നതിന് തൊട്ട് മുമ്പ് വരെ സൈലൻ്റായിട്ടുള്ളൊരു പ്രദേശമായിരുന്നു അത്. നമ്മുടെ ട്രാവലർ വന്നതിന് ശേഷമാണ് അവിടെ ഒരു അനക്കം വന്നതെന്ന് നമുക്ക് അവിടെ നിന്ന് തന്നെ മനസ്സിലാവുന്നുണ്ട്. സോ ഒരു തന്നെ ഡിസ്റ്റേബ് ചെയ്തെന്ന് എന്ന പോലെ ആ ബേർഡ് അവിടെ നിന്നും പറന്നകലുന്നു. ആൻഡ് ഹീ സ്മോർ അപ്പോൺ ദ ഡോർ അഗെയിൻ എ സെക്കൻഡ് ടൈം. ഈസ് ദ എനിബഡി ദെയർ, ഹീ സെഡ്, ബട്ട് നോ വൺ ഡിസെൻഡർ ടു ദ ട്രാവലർ. നോ ഹെഡ് ഫ്രം ദ ലീഫ് ഫിഞ്ചഡ് സിൽ ലേൺഡ് ഓവർ ആൻഡ് ലുക്ക്ഡ് ഇൻ ടു ഹീസ് ഗ്രേ ഐസ്. Where he stood perplexed and still. So ഇവിടെ എന്താ പറയുന്നത് വെച്ചാൽ, ഇപ്പം രണ്ടാമത്തെ തവണ കുറച്ചുകൂടി ശക്തിയിലാണ് നമ്മുടെ ട്രാവലർ ആ വാതിൽ മുട്ടുന്നത്. അദ്ദേഹം തന്നെ സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യാണ്, ഈസ് ദ എനിബഡി ദേ, ആരെങ്കിലും അകത്തുണ്ടോ എന്ന രീതിയിൽ ചോദിക്കുന്നു. എന്നാൽ അദ്ദേഹത്തിന് ഒരു തരത്തിലുള്ള മറുപടിയും അവിടെ നിന്ന് ലഭിച്ചില്ല. അതായത് തൻ്റെ വാക്കുകൾ ആരും കേച്ച് ചെയ്യുന്നില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുന്നു. അത് മാത്രമല്ല, ആ വീട്ടിൽ നിന്ന് ഒരാൾ പോലും ആ അദ്ദേഹത്തെ ഒളിഞ്ഞുപോലും നോക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതായത് വീടിൻ്റെ അകത്തു നിന്നും പുറത്തേക്കായിട്ട് ഇലകളുടെ അടിയിൽ നിന്നോ അങ്ങനെ ഒരു തരത്തിലുള്ള നോട്ടം പോലും അദ്ദേഹത്തിന് ലഭിച്ചില്ല എന്ന് പറയുന്നു. സോ അതുകൊണ്ട് തന്നെ ഹി സ്റ്റുഡ് പെർപ്ലെക്സ്ഡ് ആൻഡ് സ്റ്റിൽ. പെർപ്ലെക്സ് എന്ന് വെച്ചാൽ ഒരു കൺഫ്യൂഷനാണ്, അതായത് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത രീതിയിൽ അദ്ദേഹം നിന്നു. അതായത് താൻ ഇവിടെ തന്നെ നിൽക്കണോ അല്ല ഇവിടെ നിന്ന് പോകണോ എന്നുള്ള രീതിയിൽ, അത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തുള്ളൊരു കൺഫ്യൂഷനിൽ നമ്മുടെ ട്രാവലർ അവിടെ നിൽക്കുവാണ്. But only a host of phantom listeners that dwelt in the lone house then stood listening in the quiet of the moonlight to that voice from the world of men. So ivide ninna nammal manasilagunnathu aa veedin agathullathu aaraanu enna karyam. So ivide nammada point parayunnathu avade ullathu allengil agathullathu nammada listeners ennu parayunnathu phantoms aanu ennu parayunnathu. Phantoms ennu vechal namukku spirits enno allengil ghost ennu arthathil edukkam. സോ ഗോസ്റ്റ് ആണ് ആ വീടിനകത്ത് ഇപ്പോൾ ഉള്ളത്. ഒരു ഗോസ്റ്റ് അല്ല, ഒരു കൂട്ടം ഗോസ്റ്റ് ആണ് അവിടെ ഉള്ളത്. സോ അവർ ഈ ട്രാവലർ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ വിളിക്കുന്നത് കേൾക്കുന്നുണ്ട്, ബട്ട് അവർ റിപ്ലൈ ഒന്നും ചെയ്യുന്നില്ല. സ്റ്റുഡ് ത്രോങ്ങിങ് ദ ഫെയിൻ മൂൺ ബീംസ് ഓൺ ദ ഡാർക്ക് സ്റ്റെയർ ദറ്റ് ഗോസ് ഡൗൺ ടു ദ എംപ്റ്റി ഹാൾ ഹാക്കനിങ് ഇൻ എൻ എയർ സ്റ്റിഡ് ആൻഡ് ഷേക്കൺ ബൈ ദ ലോൺലി ട്രാവലേഴ്സ് കോൾ ആൻഡ് ഹി ഫെൽ ഇൻ ഹിസ് ഹാർട്ട് ദെയർ സ്ട്രേഞ്ച്നെസ് ദെയർ സ്റ്റിൽനെസ് ആൻസറിങ് ഹിസ് ക്രൈ. While his horse moved cropping dark turf neath the starred and leafy sky. Okay, അടുത്ത ലൈൻസ് നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, ആ അകത്തുള്ള കാര്യത്തെ പറ്റി നമ്മുടെ പോയിട്ട് പറയാണ്. അതായത് ആ വീടിനകത്ത് മൂൺലൈറ്റിൻ്റെ സ്റ്റീക്സിൽ, മൂൺലൈറ്റിൻ്റെ നിലാ വെളിച്ചത്തിൽ നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു കൂട്ടം ഗോസ്റ്റ്സിനെ നമ്മളിവിടെ കാണുന്നു, ഒരു കൂട്ടം ആത്മാക്കളെ നമ്മളിവിടെ കാണുന്നു. അവർ ക്രൗഡായിട്ട് കൂട്ടം കൂടി നിൽക്കുവാണ് ഒരു സ്റ്റെയർ കേസിൻ്റെ അടുത്തായിട്ട്.
അവരിപ്പോൾ ഡിസ്റ്റേബ്ഡ് ആണെന്ന് പറയുന്നുണ്ട്. ആ ഇത്ര നാളും അല്ലെങ്കിൽ നമ്മുടെ ഈ ട്രാവലർ വരുന്നതിന് തൊട്ട് മുമ്പ് വരെ ഒരു പീസ് ആയിട്ടുള്ള അവസ്ഥയിലായിരുന്നു അവരുണ്ടായിരുന്നത്. അതായത് ശാന്തമായ രീതിയിലായിരുന്നു അവർ ഇത്ര നാളും ഉണ്ടായിരുന്നത്. ബട്ട് ഈ സെക്കൻഡ് മുതൽ അവർ ഡിസ്റ്റേബ് ആവുന്നു ബൈ ദ സൗണ്ട് ഓഫ് ദ ട്രാവലർ. ഓക്കെ, അതിനുശേഷം നമ്മൾ വീണ്ടും ട്രാവലിനടുത്ത് വരുവാണ്. ട്രാവലർ ഇപ്പോൾ സെൻസ് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു സ്ട്രേഞ്ച് പ്രസൻസ് ഉള്ളതായിട്ട് അദ്ദേഹം സെൻസ് ചെയ്യുന്നുണ്ട്. അതായത് ആ വീടിനകത്ത് എന്തോ ഉള്ളതായിട്ടുള്ള ഒരു ഫീലിംഗ് നമ്മുടെ ട്രാവലറിൻ്റെ മനസ്സിലേക്ക് വരുവാണ്. പിന്നീട് നമ്മൾ വീണ്ടും ഹോഴ്സിലേക്ക് വരുവാണ്. അതായത് ട്രാവലറിൻ്റെ കുതിര എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ മറ്റൊരു പുല്ല് തേടിയിട്ട് കുറച്ചുകൂടി മുന്നോട്ടേക്ക് നീങ്ങുന്നു. ഓക്കെ, അതിനുശേഷം നമ്മുടെ പോയിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ പ്രദേശത്തിനെ കുറിച്ചാണ്. അതായത് ആകാശത്തിനെ പറ്റി പറയുന്നുണ്ട്. ആകാശം നിറയെ നക്ഷത്രങ്ങളായിരുന്നു. ബട്ട് നമ്മൾ ആ വെളിച്ചം പൂർണ്ണമായിട്ടും നിലത്തേക്ക് എത്തുന്നില്ല, അല്ലെങ്കിൽ അവിടെ വ്യാപിക്കുന്നില്ല. അതിനുള്ള കാടെന്ന് പറയുന്നത് ആ പ്രദേശം ഫോറസ്റ്റ് കൊണ്ട് ഇലകൾ കൊണ്ടൊക്കെ നിറഞ്ഞ് തിങ്ങി നിറഞ്ഞ ഒന്നായത് കൊണ്ട് തന്നെ ആകാശത്തിലുള്ള എല്ലാ കാഴ്ചകളും അതുപോലെ തന്നെ താഴേക്ക് വരുന്നില്ല എന്ന് പറയുന്നു. ഫോർ ഹി സഡൻലി സ്മോട്ട് ഓൺ ദ ഡോർ ഈവൻ ലൗഡർ ആൻഡ് ലിഫ്റ്റഡ് ഹിസ് ഹാൻഡ് ടെൽ ദം ഐ കെയിം ആൻഡ് നോ വൺ ആൻസർ ദാറ്റ് ഐ കെപ്റ്റ് മൈ വേർഡ് ഹി സാഡ് നെവർ ദ ലീസ്റ്റ് ഡിസ് മേഡ് ദ ലിസണേഴ്സ് Though every word he spake fell echoing to the shadowness of the steel house from the one man left awake. ഓക്കെ, ഈ ലെൻസിൽ നമ്മുടെ പോയിന്റ് പറയുന്നതെന്ന് വെച്ചാൽ അവസാനമായിട്ട് നമ്മുടെ ട്രാവലർ കുറച്ചുകൂടി ശക്തിയിൽ തന്നെ ആ വാതിൽ മുട്ടി. അതിനുശേഷം ആ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എന്താണെന്ന് വെച്ചാൽ ടെൽ ദം ഐ കെയിം ആൻഡ് നോ വൺ ആൻസർ ദാറ്റ് ഐ കെപ്റ്റ് മൈ വേർഡ്. അതായത് ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ വാക്ക് പാലിച്ചു എന്നാണ്. ടെൽ ദം ഐ കെയിം നോ വൺ ആൻസർ ദാറ്റ് ഐ കെപ്റ്റ് മൈ വേർഡ്. അത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഞാനിവിടെ വന്നു എന്നുള്ള കാര്യം അവിടെ ഉറപ്പിക്കുന്നു. അതിനുശേഷം പറയുന്നത് നോ വൺ ആൻസേർഡ്, ഞാൻ വന്നുവെങ്കിൽ കൂടി ഞാൻ പറയുന്നത് ആരും കേൾക്കുന്നില്ല അല്ലെങ്കിൽ കേട്ടിരുന്നില്ല എന്നുള്ള കാര്യം കൂടി അദ്ദേഹം അവിടെ ഓർമ്മിപ്പിക്കുകയാണ്. ബട്ട് അസ് യൂഷ്വൽ അതിനും അദ്ദേഹത്തിന് മറുപടി ലഭിക്കുന്നില്ല. സോ ആ നിരാശയിൽ അദ്ദേഹം അവിടെ നിന്നും പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അപ്പോഴും അവിടെ അലയടിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, ലാസ്റ്റ് ലൈൻസ് നോക്കാം. ഏത് ഹിയേഴ്സ് ഹിസ് ഫുട്ട് അപ്പോൺ ദിസ് സ്റ്റിറപ്പ് ആൻഡ് ദ സൗണ്ട് ഓഫ് അയർ ഓൺ സ്റ്റോൺ ആൻഡ് ഹൗ ദ സൈലൻസ് സർജ് സോഫ്റ്റ്ലി ബാക്ക്വേർഡ് വെൻ ദ പ്ലങ്ങിങ് ഹൂസ് വർ ഗോൺ. ഓക്കെ, ഫൈനൽ ലൈൻസിൽ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ കാൽപ്പേര് മാറ്റം, അതായത് നമ്മുടെ ട്രാവലർ അവിടെ നിന്നും പതുക്കെ പുറത്തേക്ക് ഇറങ്ങി നടക്കുന്ന ശബ്ദം അകത്തു നിന്നും ഈ ഫാൻഡംസ് അവർ കേൾക്കുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ കുതിരയുടെ കുളമ്പിൻ്റെ ശബ്ദവും അവർ കേൾക്കുന്നുണ്ടായിരുന്നു. സോ ആ ശബ്ദം കൂടി പതുക്കെ പതുക്കെ ഫെയ്ഡായതിനു ശേഷം, അല്ലെങ്കിൽ അതുകൂടി അവർ കുറേ ദൂരം മുന്നോട്ട് പോയതിന് ശേഷം ആ ശബ്ദം കൂടി നിലച്ചു. സോ സൈലൻസ് വീണ്ടും തിരിച്ചെത്തി എന്ന് പറയുന്നതിലൂടെയാണ് ഈ പോയ ഇവിടെ എൻഡ് ആവുന്നത്. ഓക്കെ, നമ്മളിനി ഓവറോൾ ആയിട്ട് ഈ പോയ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ വരുന്നത്. അതായത് ഈ പോയ അവസാനിക്കുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസിലൂടെയാണ്. അതായത് ആരായിരുന്നു ആ ട്രാവലർ, അവർ എന്തിനായിരുന്നു ഇങ്ങോട്ട് വന്നത്, എന്തായിരുന്നു അയാൾ കൊടുത്ത പ്രോമിസ്, ആരെ കാണാനായിരുന്നു വന്നത് തുടങ്ങി ഒരുപാട് ക്വസ്റ്റ്യൻസ് ആണ് അവിടെ നിൽക്കുന്നത്. സോ ഇതിനൊന്നൊരു ഉത്തരം നമ്മുടെ പോയറ്റ് ഇവിടെ തരുന്നില്ല. സോ നമ്മൾ കുറച്ചുകൂടി ഡീപ്പായിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ആ മാനിനെ മനുഷ്യൻ എന്ന രീതിയിൽ കണക്കാക്കാം. അതായത് ഹ്യൂമൻ ബീങ് എന്ന രീതിയിൽ നമ്മൾ ഒരു റെപ്രസെൻറ്റേഷൻ എന്ന രീതിയിൽ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അറിവ് തേടി പോകുന്നതായിട്ട് നമുക്കിവിടെ കണക്കാക്കാം. ഒരു മനുഷ്യൻ അവന് ചുറ്റുള്ള കാര്യങ്ങൾ തേടി പോകുന്നതാണ് ഇവിടെ കാണുന്നത്. അതായത് അറിവ് തേടാൻ വേണ്ടിയിട്ടുള്ള ഒരു അവൻ്റെ ഒരു യാത്ര ഇവിടെ കാണുന്നു. എസ്പെഷ്യലി നമ്മൾ അവിടെ നോക്കുമ്പോൾ നേച്ചറും മനുഷ്യരും തമ്മിലുള്ളൊരു ഗ്യാപ്പ് അവിടെ കാണുന്നുണ്ട്. ഒരു ഭാഗത്ത് ഫോറസ്റ്റ് ആണ്, ബേർഡ്സ് ആണ്, നേച്ചറാണ്. മറുഭാഗത്തുള്ളതെന്ന് വെച്ചാൽ ഹ്യൂമൻ ബീങ് ആണ്. സോ ഹ്യൂമൻ ബീങ്ങും നേച്ചറും തമ്മിലുള്ള ഒരു ഗ്യാപ്പ് അവിടെ കാണുന്നു. അതുമാത്രമല്ല അവിടെ പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ എത്രത്തോളം സീക്കാൻ ശ്രമിച്ചാലും കണ്ടെത്താൻ പറ്റാത്ത ചില സത്യങ്ങൾ കൂടി നമുക്ക് ചുറ്റിലുണ്ട് എന്ന് അവിടെ നമ്മുടെ പോയിട്ട് പറയുന്നുണ്ട്. അതായത് നമ്മൾ അറിയാൻ എത്ര ഹാർഡായി ശ്രമിച്ചാൽ പോലും ഉത്തരം ലഭിക്കാത്ത നിഗൂഢമായ പല സത്യങ്ങളും നമുക്ക് ചുറ്റുമുണ്ട് എന്നുള്ള കാര്യം കൂടി അവിടെ നമ്മുടെ പോയിട്ട് പ്രസ്താവിക്കാൻ ശ്രമിക്കുക നമുക്കിവിടെ കാണാം. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഇറ്റ് ആൻഡ് സീ യു ഇൻ ദ ചാപ്റ്റർ. ബൈ.